നിന്റെ ട്യൂഷൻ ഇത്ര പെട്ടെന്ന് തീർന്നാ? എനിക്ക് ട്യൂഷൻ തുടങ്ങിയതല്ലോ. പിന്നെ നീ അവിടെ പോയത്? അമ്മ, ട്യൂഷൻ 10 മണിക്കല്ലേ. ഞാൻ രാവിലെ ഉച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയത്. ആ, ഉച്ചേച്ചിയുടെ രാവിലെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലല്ലേ അവന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുള്ളൂ, അല്ലേ കേശു? ചേച്ചി എന്ത് കാര്യങ്ങളെ കുറിച്ചാണ് പറയണത്? ചേട്ടാ വാ. സംഭവം കൊള്ളാട്ടാ, ഉഷ ചേച്ചിയുടെ മരുമോൻ നല്ല പേരല്ലേ. നോക്കിക്കോ, ഇപ്പൊ കേറി വരും. പണി കൊടുക്കാ. ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ എല്ലാം അടുക്കി പെറുക്കി കഴുകി വെക്കണം കേട്ടോ. ഒന്നും വലിച്ചേരിയിടല്ലേ. ഉള്ള ജോലി മൊത്തം ഏൽപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് മേളിൽ കൂടെ ഡയലോഗ് വെച്ചിട്ട് അമ്മ ഒരു പോക്ക് പോവും. ഇത് അച്ഛന്റെ പണി കണ്ടമ്മ. അമ്മയുടെ പണമ്മ? അപ്പൊ ഇവനോട് ആരൊന്നും പറഞ്ഞില്ലേ? എടാ, സുഷമാന്റെ ഇല്ലേ, അപ്പൊ അമ്മയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം. അത് അമ്മയുടെ അടുത്ത് പോയിക്കാണ്ട്. എന്ത് ടിക്കറ്റ്? ആ ഒരു സിനിമയുടെ ടിക്കറ്റ്. ഇനിയിപ്പോ പോകാണ്ടിരിക്കാൻ പറ്റും അമ്മയ്ക്ക്. അമ്മ അമ്മ സിനിമ കാണാൻ പോണമ്മ. എനിക്കെന്താ സിനിമ കാണാൻ പോയിക്കൂടെ? പോയിക്കൂടാ, അങ്ങനെ ഒറ്റയ്ക്ക് പോയിക്കൂടാ. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എല്ലാരെയും കൊണ്ടുപോണ്ട, മിനിമം എന്നെങ്കിലും കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് കഷ്ടമമ്മ എന്നോട് കൊണ്ടുപോണ്ടേ ചേട്ടാ. കൊണ്ടുപോവാമ്മ, എനിക്ക് മാത്രം നിർബന്ധമില്ല, ഇവനെ മാത്രം കൊണ്ടുപോവാം. അമ്മയും സുഷമാന്റെയും കൂടെ സിനിമയ്ക്ക് പോവാ. അപ്പൊ സിനിമയ്ക്ക് കേശു ചേട്ടനെ കൊണ്ടുപോകാത്ത കൊണ്ട് കേശു ചേട്ടൻ കിടന്ന് കരയുന്നു. അതുകൊണ്ട് അമ്മ കേശു ചേട്ടനെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഡേ സുഷമ, എനിക്ക് മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാ മറ്റുള്ളവരെ കൊണ്ടുപോകണത്? അത് കുഴപ്പമില്ലെന്ന്, ഫ്രണ്ട് സീറ്റിൽ എന്തായാലും ടിക്കറ്റ് കാണുമല്ലോ. എനിക്ക് അതായാലും മതി, ഞാൻ വരും. അമ്മ ഇവനെ ആ തിയേറ്ററിന്റെ തറയിൽ ഇരുത്തിയാ മതി അമ്മ, അവൻ അവിടെ ആണെങ്കിലും ഇരുന്നോളൂ. എന്റെ ദൈവമേ ഇവന്റെ കാര്യം. എടാ, ഞാൻ സിനിമയ്ക്കൊന്നും പോകുന്നില്ല. കിട്ടണ ഞായറാഴ്ച വീട്ടിലെ ജോലി തീർക്കോ, അല്ലെങ്കിൽ ആ സിനിമ കണ്ടു, ആ സിനിമ കണ്ടു നടക്കോ. ചുമ്മാ കള്ളം പറയല്ലേ. ഈ പൊട്ടന്റെ കാര്യം എടാ പറയണ വിശ്വസിക്ക്. ഇതെന്തിനാ കുഞ്ഞെ? അമ്മ സിനിമയ്ക്ക് പോണല്ല, സുഷ്മാന്റെ ഇല്ലേ, സുഷ്മാനിയുടെ ചേച്ചിയുടെ കാലൊടിഞ്ഞി ബാത്റൂമിൽ കയറിയപ്പോഴത്തേക്കും തെന്നി വീണതാ. അപ്പൊ കാലൊടിഞ്ഞിട്ട് അമ്മ സുഷ്മാനിയെയും കൂട്ടി ആ ചേച്ചിയെ കാണാൻ പോവാ. ചേർത്തല വരെ പോണം. അമ്മ ചേർത്തല വരെ പോകുന്നുണ്ട്? അവര് സുഷ്മയുടെ ഒരു കസിന് വയറ്റിലുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ അവിടെ ചെന്നിട്ട് സുഷ്മ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ കാറിന് അങ്ങോട്ട് പോകും. വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചു. അതുകൊണ്ട് ഞാൻ വയറ്റിലെ അവരെ ചെല്ലാന്ന് പറഞ്ഞു. കൊച്ചെ, നീ കഥ ഉണ്ടാക്കിയത് എനിക്ക് പണിയായല്ലേ ഇപ്പൊ. അമ്മ സിനിമയ്ക്ക് പോണല്ലോ കേട്ടാ. നിർത്തു കൊച്ചേ, സന്തോഷമായോ നിങ്ങക്ക്? കൊച്ചെ എനിക്ക് അടുക്കള കൊറേ പണിയുണ്ട്, നീ അപ്പുറത്തോട്ട് പോ. ചെല്ല് കുഞ്ഞാ, പോയത് മടുക്കി ചെല്ല് പോ. അയ്യോ പാവം, കൊച്ചിനെ കൂടി കൊണ്ടുപോയേക്കാം അല്ലേ സിനിമയ്ക്ക്. ഒരു മിനിറ്റ്. എങ്ങനെ അടി മേടിക്കാമെന്നും പറഞ്ഞ് നോമ്പ് തോറ്റിടക്കുക നീ അതിനാ തന്നത്. അങ്ങനെയാണെങ്കിലും ചേട്ടൻ ഇതിൽ കൂട്ടുന്നല്ലോ, കൂട്ടുപ്രതിയാണ്. അപ്പൊ ചേട്ടൻ കൊടുക്കണ്ടേ? ചേട്ടന് കൊടുക്കാനുള്ളത് ഞാൻ പിന്നെ അങ്ങ് കൊടുത്തേക്കാം, സാഹചര്യം കിട്ടും കേട്ടാ. രണ്ടും കൂടെ പറഞ്ഞു പറഞ്ഞു വരുന്ന മനസ്സിനെ മോഹിപ്പിച്ച്. ആ കേശുവിന്റെ മോഹം പോവണിയും ചേട്ടോ. മനസ്സിലായി മനസ്സിലായി. നമ്മുടെ ശ്രദ്ധ മൊത്തം മാളവിലേക്കായിരിക്കും, പക്ഷെ സംഗതി നടക്കുന്ന അവിടെ ഒന്നും അല്ല. അല്ല, രണ്ടുപേരുടെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി എങ്ങോട്ട് പോണ്? അമ്മ എന്താ ചിരിക്കണേ? എനിക്ക് ചിരി വന്നിട്ട് ഞാൻ ചിരിച്ചത്. ആ അമ്മ എങ്ങനെ ചുമ്മാ ഒന്നും ചിരിക്കൂല, എനിക്ക് മനസ്സിലായി. ഇവര് രണ്ടുപേരോട് ഓരോന്ന് പറയുന്നത് കേട്ടിട്ടില്ല അമ്മ ചിരിക്കണത്. അവരങ്ങനെ പറയണ എടുക്കുമ്പോ എനിക്ക് ചിരി വന്നു പോണത്. അവരങ്ങനെ പറയുമ്പോ രണ്ടെണ്ണം കൊടുത്തൂടെ അമ്മ, എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി പറയണതാണ്. അമ്മേനെ ചിരിപ്പിക്കാതൊന്ന് പോയേ, പോട. എനിക്ക് ചിരി വന്നിട്ട് ചിരിച്ചതാണ്, നീ പോ, നിന്റെ കാര്യം നോക്ക് ചെല്ലെ. അമ്മ പറയാമ്മ. അമ്മ പോടാ. ആ പറഞ്ഞു ചേച്ചി. ഓ നേരത്തെ വിളിച്ചായിരുന്നല്ലേ? ആ അത് ഞാൻ കണ്ടില്ലേ ചേച്ചി. ചേച്ചി എന്ത് വിളിച്ച് കാര്യം പറ. ഓ കട്ടായ. ആ ചേച്ചി അത് അവിടുത്തെ പഴയ കറണ്ട് ലൈനല്ലേ, അതാണ് വിഷയം. ഇവിടെയുള്ള പ്രശ്നം ചേച്ചി, ഈ സംഭവം എന്തോ അറിയൂ? നമ്മുടെ ആ സബ് ലൈനില്ലേ, ഓ സബ് ലൈനിൽ വല്ല ഓല വല്ലതും വീഴുമ്പോൾ ആ മെയിൻ ലൈൻ കിടന്ന് ആടും. ആ അതിപ്പോൾ ചേച്ചിയുടെ പഴയ ലൈൻ ആയതുകൊണ്ട് തന്നെ ആ മെയിൻ ലൈനിൽ നിന്ന് ചേച്ചിയുടെ വീട്ടിലോട്ടുള്ള ലൈനില്ലേ, ആ ലൈനും കട്ടാവും. നമുക്കൊരു കാര്യം ചെയ്യും ചേച്ചി, കേസി വിളിച്ച് പറഞ്ഞാൽ മതി. ഓ ചേച്ചി വിളിച്ചിട്ടേ കൺസ്യൂമർ നമ്പറും പോസ്റ്റ് നമ്പറും ഒക്കെ വിളിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് ആ പഴയ ലൈൻ മാറ്റിയത് പുതിയ ലൈൻ സെറ്റ് ചെയ്യാന്ന്. ആ ശരി ചേച്ചി. ആ ചേച്ചി എന്താ ചേച്ചി, ദേഷ്യപ്പെടാൻ തോന്നാ? എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും, ഇവിടെ ചിലരൊക്കെ അങ്ങനല്ലേ കാണിച്ച് കൂട്ടണത്. ശരി ചേച്ചി. എന്തിയാട്ടാ ചിരിക്കണത്?
ചിരിക്കണെന്തോന്നു അല്ല നീ പഴയ ലൈൻ മാറ്റി വിശേഷിച്ചിട്ട് അവിടുത്തെ പുതിയ ലൈൻ വലിക്കാൻ പോണെന്ന് കേട്ട് ഓ ഞാനത് നേരത്തെ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചെന്ന് ആ എങ്ങനെ അല്ല മൊത്തത്തിൽ ലൈനൊക്കെ മാറ്റിയില്ല ഉണ്ട് പറഞ്ഞത് നീ അറിഞ്ഞാ എന്താ നമ്മടെ പഴയ ലൈൻ മാറ്റിട്ട് ഉഷ ചേച്ചിയുടെ അടുത്ത് പുതിയ ലൈൻ വലിക്കാൻ പോണെന്ന് ഇലക്ട്രിക് ലൈൻ അടി ഉഷ ചേച്ചിയുടെ ഇലക്ട്രിക് പോസ്റ്റ് നിന്ന് വീട്ടിലോട്ട് ലൈൻ പുതുക്കാൻ പോണെന്ന് പഴയ ലൈൻ വിട്ടെന്ന് അല്ല കേശു ഉഷേച്ചിനെ വിളിച്ച് പറഞ്ഞു അപ്പൊ കെ എസ് ബി കാരത്ത് വിളിച്ച് പറഞ്ഞു പുതുക്കാൻ പോണെന്ന് പഴയ ലൈൻ അത്ര പോരാ അല്ലേ അത് പിന്നെ കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എന്നാ നീ മനസ്സിലായി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കുറേ നേരം ആയല്ലോ രണ്ടുപേരും കൂടെ എന്താ അഞ്ചു പൊങ്കാലിടാൻ തുടങ്ങിയിട്ട് അതേ രണ്ടുപേരും കൂടെ ചിരിക്കണതും അമ്മയെ നിങ്ങളോട് ചിരിക്കണയൊക്കെ ഞാൻ കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു നീ അച്ഛൻ ഇത് കേട്ടാൽ അച്ഛനും കൂടെ ഇരുന്ന് ചിരിക്കും നീ എന്തിനാ ഈ ചിരിക്കണത് ഒന്നില്ലേ അങ്ങനെ ഒന്നില്ല ഒന്നുമില്ല സത്യം പറയട്ടെ കാര്യം എന്ത് ഒന്നില്ലാട്ടാ അതെ ഞാൻ രണ്ടുപേരത്തോട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളിങ്ങനെ ഓരോ വളിച്ച കോമഡി അടിച്ചിട്ടാണ് എവളിങ്ങനെ ഇടാൻ ചിരിക്കണത് അതെ എവളാണെങ്കിൽ എന്തെങ്കിലും കാര്യം വേണ്ടി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് പാറുവേ ഇങ്ങനെ നീ എവരെ പറയുന്നതെ കേട്ടോണ്ട് ചിരിച്ചോണ്ടിരുന്നാലേ എൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് മേടിക്കും പിന്നെ ഇരുന്ന് മോങ്ങണമെന്ന് നീ എവരാരും വരത്തില്ല ചോദിക്കാൻ ചേട്ടാ നിനക്ക് എന്തെങ്കിലും പുറത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ തീർത്തിട്ട് വരണം അല്ലാതെ വീട്ടിൽ നിന്നിട്ട് ബാക്കിയുള്ളവരെ മേക്കിട്ടല്ല കയറേണ്ടത് എൻ്റെ കൊച്ചിനോലും ചെയ്തോണ്ടല്ല നീ എന്താ കേസ് കൂട് വിട്ട് കൂട് മാറണ പോലത്തെ സ്വഭാവം കാണിക്കണത് ഇപ്പൊ ചിലതൊക്കെ പ്രായത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ട് വെക്കണേണ് പക്ഷെ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടാ പിന്നെ ഒന്നാമത് നീ മൈനറാണ് പക്ഷെ കയ്യിലിരിപ്പ് മേജറും കൊച്ചിനോലും ചെയ്താണ് ഞാൻ പറഞ്ഞു ആ അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താണ് കുഴപ്പം കുറച്ച് ദിവസം ആയല്ല എന്റെ നെഞ്ചത്ത് കുതിരയേറാൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു ടൈം പാസ് ടൈം പാസ്സാ ഞാൻ എന്താ നിങ്ങളെ കളിപ്പാട്ടോ കേശു വിടറേ ഫീൽ ചെയ്തറേ ഇത് എന്താണിത് അത് തന്നെ എടാ നീ അല്ലേ ഇവിടെ വൈബൊക്കെ കൊണ്ടുവരുന്ന ഒരാള് അതുകൊണ്ട് നീ ഡെസ്പയ തീർന്ന് അത് മാത്രോ നീ ഞങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു പറയാറുണ്ട് ഇല്ലല്ലോ കേട്ടോണ്ട് നിക്കാറല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞോണോ നിങ്ങൾ ഈ പറയണത് ഞാൻ പറയുന്നൊക്കെ തമാശക്ക് ആ ശരി കേശ് പറയണൊക്കെ തമാശക്ക് പക്ഷെ നമ്മൾ ഇപ്പൊ പറയണ കാര്യങ്ങൾ ചില സത്യമുണ്ട് അതുകൊണ്ടാണ് അവന് കൊള്ളണത് അല്ലേ എന്ത് സത്യം എന്ത് സത്യം അത് കാലം തെളിയിക്കും കാലന ഓടാ എടി നീ നിനക്ക് അടുക്കള വേറെ പണിയില്ല നീ പോ നീ പോയ നീ പോയി ലൈൻ വലിയടെ ലൈൻ വലിക്കാൻ അതല്ലടാ വിശേഷിച്ചെടുത്ത് പറഞ്ഞ ലൈൻ വലിപ്പിക്ക് പുതിയ ലൈൻ വലിപ്പിക്ക് ഞാൻ പറഞ്ഞു പോ പോ രണ്ടും കേറി പോ ശരിയാക്കി തരാവേ ശരി ശരി നീ എന്തര ഇങ്ങനെ തമാശടാ ഞാനായിരിക്കും നീ എന്തിനാ ചിരിക്കണത് ഓടറി അമ്മയെങ്ങും ആമാ അമ്മയ്ക്ക് രാവിലെ ഭയങ്കര ചിരിയല്ലായിരുന്ന അടക്കാൻ പറ്റാത്ത ചിരിയല്ലേ അമ്മ ഇങ്ങോട്ട് വാ ഞാൻ ശരിയാക്കി തരാം അച്ഛനൊന്ന് ഇങ്ങോട്ട് വന്നോട്ട് അമ്മയുടെ സുഷമാൻ്റെ കറക്കൊണ്ടല്ല ഞാൻ നിർത്തി തരാം വെച്ചിട്ട് പോവാനാ ഇല്ല വെച്ചിട്ട് പോവില്ല എന്നായി അമ്മ ഹലോ വെച്ചാ ഇതെടുക്കണില്ലല്ലോ ഏ ഇപ്പൊ ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞപ്പോ അമ്മ എന്തോ പറഞ്ഞറിയൂ അമ്മ നിന്റെ അടുത്ത് പറയുന്നത് ഞങ്ങളെങ്ങനെ കേൾക്കാനാടാ അമ്മയടുത്ത് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോ അമ്മ പറയാണ് എടാ ഉഷയുടെ മരുമോനെ അമ്മ യാത്ര ചെയ്തോണ്ടിരുന്നപ്പോ വിളിച്ചത് പിടിച്ചില്ല രണ്ടെണ്ണം ചിരിക്കണ്ടേട്ടാ ഇനിയിപ്പൊ അമ്മക്ക് ഈ പേര് പറഞ്ഞു കൊടുത്തത് ശിവയായിരിക്കോ അല്ല അവള് ഇവനറിയാതെ അമ്മയടുത്ത് ഓരോ ഇങ്ങനെ വിളിപ്പേരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ അവളായിരിക്കാ ഒരു സാധ്യതയില്ല ഇവിടെ വേറെ ചിലരാണെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ഞാൻ മൊത്തത്തിൽ ഒരു കാര്യം പറയാം ഇത് വീട്ടിലെ കോമഡി ഇവൻ ചെറുതാണെങ്കിലും ഇതൊക്കെ പുറത്ത് നാട്ടുകാർ അറിഞ്ഞണ്ടല്ല നാണക്കേടാണെന്ന് ഇവന്റെ ഇമേജിനല്ലേ ബാധിക്കുക അതുപോലെ തന്നെ ബാസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കൂല്ലേ ഉഷശേഷിയുടെ മോളുടെയും ഇവന്റെ കല്യാണം കഴിഞ്ഞെന്ന് അതുമാത്ര ഡിജിറ്റൽ സേവാ കേന്ദ്രം എഴുതി കൊടുത്തെന്ന് പറയും ശ്രീധനമായിട്ട് അത് ബാസ്യങ്ങൾ അറിയുമ്പോഴുള്ള കാര്യമല്ലേ അത് ഞാൻ നോക്കിക്കോളാം ഒരു കാര്യം ഞാൻ പറഞ്ഞേ രണ്ടെണ്ണത്തിന്റെ അടുത്ത് ചില കാര്യങ്ങളൊന്നും തമാശ രീതിയിലായിരിക്കും അവസാനിക്കുന്നത് അതന്നെ ഞാനും പറയണത് തമാശ രാസത്ത് കാര്യാവും കേശുവേ എടാ ഞാൻ കളിയാക്കാൻ വേണ്ടി ചോദിക്കൊന്നുമല്ല എന്നാലും ഞാൻ ചോദിക്കുവാണ് ഈ മാളവികയ്ക്ക് എന്താ കുഴപ്പം ഇനി ഇപ്പൊ മാളവികയ്ക്ക് നീയും ഉഷ ചേച്ചിയും ഉഷ ചേച്ചിയുടെ മോളോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അല്ല ചില പെമ്പിള്ളേർക്ക് അങ്ങനെ ഈഗോ വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അയ്യോ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചെടുക്കുന്നുണ്ട് കേട്ടോ
സിദ്ധോളി ഒന്നിങ്ങോട്ട് വന്നോട്ടെ, തോളത്ത് കയറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. എന്ത് കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന്? കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്, എല്ലാം ഞാൻ ശരിയാക്കി തരാം. നീ എന്താ ഉദ്ദേശിക്കണേ? ചേച്ചിക്ക് അറിയാല്ല, അച്ഛന്റെ അതേ പ്രകൃതമാണ് എനിക്കും. ഒരാളെ വശത്താക്കി എടുക്കാൻ അധികം ടൈമൊന്നും വേണ്ട. ആണോ? അങ്ങനെയാണെങ്കിലേ നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. എന്റെ കാരണോ? ചേച്ചി എന്റെ അനീതിയായിട്ട് വല്ലതും ജനിക്കണമായിരുന്നു. കണ്ടു കേട്ടാ, അവന്റെ മനസ്സിലിരിപ്പ് കണ്ടാ, അവനെന്റെ കാരണത്ത് തല്ലടന്ന്. നീ തല്ലടന്നാ, നീ തല്ല്, നീ തല്ലടാ. എന്നെ തല്ലണ്ട നിനക്ക്? അവന്റെ വായന അറിയാതെ വീഴതാണെങ്കിൽ അവന്റെ മനസ്സിലുണ്ടോ തല്ലണെന്ന്? നീ തല്ല്, നീ തല്ലി. കളിക്കല്ലേ? ഞാൻ കളിക്കും, നീ തല്ലണ്ടേ. ഉഷ ചേച്ചിയുടെ മരുമോൻ. No, 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 no